നമസ്കാരം രാജീവ് ഗാന്ധി വധ കേസിൽ പ്രതി പേരറിവാളനെ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ് ഭരണഘടനയുടെ അനുച്ഛേദം ഉപയോഗിച്ചാണ് പ്രതിയെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിറക്കിയത് മുപ്പത് വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് മോചന ഉത്തരവ് രാജീവ് ഗാന്ധി വധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ പതിനൊന്നിനാണ് പേരറിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം ജൂൺ പതിനാലിന് മറ്റൊരു പ്രതിയായ മുരുകനും ഇരുപത്തിരണ്ടിന് ശാന്തനും അറസ്റ്റിലായി രാജീവ് ഗാന്ധിയെ വധിക്കാൻ ഉപയോഗിച്ച ബോംബ് നിർമ്മാണത്തിന് രണ്ട് ബാറ്ററികൾ പ്രധാന പ്രതിക്ക് എത്തിച്ചു നൽകിയതായിരുന്നു പേരർവാളിനെതിരെയുള്ള ആരോപണം കേസ് ഏറ്റെടുത്ത സിബിഐ കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന എന്നിവ കുറ്റപത്രത്തിൽ ചുമത്തി കേസിലെ പ്രതികളും എൽ ടി നേതാക്കളുമായ വേലുപിള്ള പ്രഭാകരൻ പൊട്ടുവൻ അഖില എന്നിവരെ പിടികിട്ട പുള്ളികളായും പ്രഖ്യാപിച്ചിരുന്നു ഇവരെ കൂടാതെ ഇരുപത്തിമൂന്ന് പേരും കേസിൽ പിടിയിലായിരുന്നു വർഷങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ഇരുപത്തിയെട്ടിന് കേസിൽ പ്രതികളായ ഇരുപത്തിയാറ് പേർക്കും സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനൊന്നിന് അപ്പീൽ പരിഗണിച്ച കോടതി മൂന്ന് പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും പത്തൊൻപത് പേരെ വെറുതെ വിടുകയും ചെയ്തു എന്നാൽ നളിനി ശാന്തൻ മുരുകൻ പേരറിവാളൻ എന്നിവരുടെ വധശിക്ഷ ശരിവെച്ചു കോടതി വധശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് സമർപ്പിച്ച ദയാഹർജി രണ്ടായിരത്തി പതിനൊന്നിന് രാഷ്ട്രപതിയും തള്ളി ഇതിനിടെ തമിഴ്നാട് മന്ത്രിസഭയുടെയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ച് നളിനിയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഗവർണർ ഇളവ് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പേരറിവാളൻ്റെ വധശിക്ഷയും സുപ്രീംകോടതി ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തു തടവിലിരിക്കെ ജയിലിൽ പഠനം തുടങ്ങിയ പേരർവാളൻ ബി സി എ എം സി എ ബിരുദങ്ങളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിരുന്നു